ദേശീയ സ്വാതന്ത്ര്യ സമര ഭൂപടത്തിൽ തന്നെ വളരെ വലിയ സ്ഥാനം ലഭിച്ചിട്ടുള്ള ഒരു പ്രദേശമാണ് പയ്യന്നൂർ. പയ്യന്നൂരിനെ പോലുള്ളൊരു പ്രദേശത്തിന് ലഭിക്കേണ്ടിയിരുന്ന അർഹമായിരുന്ന താലൂക്ക് പദവി ഇത്ര കാലമായും നമുക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളത് തീർച്ചയായും ഒരു നമുക്കെല്ലാവർക്കും എല്ലാവരെയും പ്രയാസപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ താലൂക്ക് രൂപീകരണം സംബന്ധിച്ച് വിവിധ കമ്മീഷനുകൾ വന്നപ്പോഴും പയ്യന്നൂരിന് വളരെ പ്രമുഖമായ ഒരു സ്ഥാനം കൊടുക്കേണ്ടതുണ്ട് എന്ന് എല്ലാ കമ്മീഷനും പറഞ്ഞിട്ട് വള്ളോടി കമ്മീഷൻ റിപ്പോർട്ട് മുതൽ ഇങ്ങോട്ട് പയ്യന്നൂരിൻ്റെ സ്ഥാനം വളരെ ഏതാണ്ട് നാലാമത്തെ സ്ഥാനത്തായിരുന്നു പയ്യന്നൂരുണ്ടായിരുന്നത്. എന്നിട്ട് പോലും കഴിഞ്ഞ പ്രഖ്യാ താലൂക്കുകളുടെ ലിസ്റ്റ് വന്നപ്പോൾ പയ്യന്നൂരില്ലാതെ പോയത് തീർച്ചയായും ദൗർഭാഗ്യകരമാണ്. അങ്ങനെയൊരു സാഹചര്യത്തിലാണ് പയ്യന്നൂരിലെ പൗരാവലി രാഷ്ട്രീയത്തിനതീതമായി മറ്റെല്ലാ വേർതിരിവുകൾക്കും അതീതമായി ഒരു കർമ്മസമിതി രൂപീകരിച്ച് ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുന്നതിന് വേണ്ടി തയ്യാറായി മുന്നോട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പയ്യന്നൂരിൻ്റെ ചിരകാല അഭിലാഷം എന്ന നിലയിൽ ഈ സമരവുമായി ബന്ധപ്പെട്ട് ഉയർത്തുന്ന വിഷയങ്ങൾക്ക് വളരെയേറെ പ്രസക്തിയുണ്ട്. അത് ജനങ്ങളുടെ ഒരു വലിയ ആവശ്യമാണ് എന്നുള്ളത് കൊണ്ട് പൊതുവായ ആവശ്യമാണ് എന്നുള്ളത് കൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സും അതുപോലുള്ള എല്ലാ UDFഉം അതുപോലുള്ള എല്ലാ പ്രസ്ഥാനങ്ങളും ഈ സമരത്തിൽ സമരമുഖത്ത് വളരെ ശക്തമായി തന്നെ നിലയുറപ്പിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്.